ഹലോ, ഡിജിറ്റൽ വെബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ഡോക്സിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, അതിനുശേഷം ഗൂഗിൾ ഡ്രൈവ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഗൂഗിൾ ഡോക്സ്. ഇതാണ് ആ ഓപ്ഷൻ. ഗൂഗിൾ ഡോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ലഭിക്കുന്നതായിരിക്കും. ഈ ബ്ലാങ്ക് ഡോക്യുമെന്റിന്റെ നെയിം നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പേര് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിലുള്ള എല്ലാ ഫോർമാറ്റിങ്ങും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റിന്റെ ഐ മീൻ ടൈറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ, ടൈറ്റിൽ സൈസ്, സബ് ടൈറ്റിൽ, ഹെഡിങ് വൺ, ഹെഡിങ് ടു, ഹെഡിങ് ത്രീ, നോർമൽ ടെക്സ്റ്റ്, ഇതിൻ്റെ എല്ലാം സൈസ് ഓട്ടോമാറ്റിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇവിടെ നിന്നും സാധിക്കുന്നതാണ്. അതിനായിട്ട് ടൈറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം ടൈറ്റിൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ടൈറ്റിലിൻ്റെ സൈസിലേക്ക് അത് എത്തുന്നതാണ്. അതിനുശേഷം സബ് ടൈറ്റിൽ ചൂസ് ചെയ്യുക. സബ് ടൈറ്റിലിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ചൂസ് ചെയ്യേ വേണ്ടൂ. സബ് ടൈറ്റിലേക്ക് നമ്മളെത്തി. ഇനി നമുക്ക് നമ്മളുടെ പാരഗ്രാഫാണ്, അതിന് വേണ്ടിയിട്ട് നോർമൽ ടെക്സ്റ്റിലേക്ക്, അത് നോർമൽ ടെക്സ്റ്റ് തന്നെയാണ്, നമ്മൾ ടെക്സ്റ്റിലേക്ക് ചൂസ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഫോണ്ട് സ്റ്റൈലിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് വെച്ചാൽ ആ ഒരു ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് കളറിലേക്ക് പോവുക. പാലറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫിലോ എവിടെയെങ്കിലും ഏതെങ്കിലും വേഡ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കളർ ചൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിലുള്ള ഫോർമാറ്റിങ്ങുകൾ എല്ലാം തന്നെ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഡോക്യുമെന്റിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നതാണ്. അതിനായി ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട സോഴ്സുകൾ ഇവിടെ ലഭ്യമാകുന്നതാണ്. ഇതിൽ നിന്നും എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു സോഴ്സ് സെലക്ട് ചെയ്യുക. അതായത് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, സെർച്ച് ദ വെബ്, ഡ്രൈവ്, ഫോട്ടോസ് ബൈ യു ആർ ക്യാമറ. അപ്പം എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യാൻ പോകുന്നത് സെർച്ച് ചെയ്തിട്ടാണ്, വെബിൽ നിന്ന് സെർച്ച് ചെയ്താണ്. അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്യുകയാണ്. ഞാനൊരു എനിക്കൊരു ക്യാറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുവാണ്. ഇതിൻ്റെ സെർച്ച് റിസൾട്ടിൽ നിന്നും എനിക്കൊരു ക്യാറ്റിൻ്റെ പിക്ചർ ഇങ്ങോട്ട് എടുത്തു വെക്കാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ ആ ഒരു ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്യേ വേണ്ടൂ. ഞാനിപ്പം ഈ ഒരു പിക്ചർ എടുത്തു വെക്കുകയാണ്, സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പിക്ചർ നമ്മളുടെ പേജിലേക്ക് ഇൻസെർട്ടഡ് ആയിട്ടുണ്ട്. ഇപ്പം ഇതൊരു വലിയൊരു ഇമേജ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കി. ഓക്കെ, ഇനി എനിക്കിതിൻ്റെ പൊസിഷൻ അലൈൻ ചെയ്യാം. അതിനായിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് അലൈൻ, റൈറ്റ് അലൈൻ, അതുപോലെ തന്നെ സെൻട്രൽ അലൈൻ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ ലഭ്യമാണ്. ഇത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് റൈറ്റ് അലൈൻ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. അപ്പം നേരെ പേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇത് അലൈൻ ചെയ്യും. സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ ചൂസ് ചെയ്യുക. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ചൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അലൈൻ ചെയ്ത് നിർത്തുന്നത് ഇമേജസ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ടൈറ്റിൽസ് സെറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇമേജ് എങ്ങനെയാണ് അലൈൻ ചെയ്ത് നിർത്തുന്നതെന്നും. അപ്പോൾ ഇന്ന് കണ്ട ഗൂഗിൾ ഡോക്സിന്റെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ വരും വരെ ബൈ. ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക.